നമസ്കാരം. ടെമ്പിൾസ് വ്യൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിൽ പറയുന്ന ക്ഷേത്രം കുളനടയ്ക്ക് അടുത്ത് പനങ്ങാടിനടുത്തുള്ള പുലിക്കുന്ന് ക്ഷേത്രത്തെക്കുറിച്ചാണ്. പന്തളരാജന് പമ്പാതീരത്തുനിന്ന് ലഭിച്ച മണികണ്ഠൻ എന്ന ബാലകനെ അദ്ദേഹം രാജകുടുംബത്തിലേക്ക് കൊണ്ടുവരികയും പിന്നീട് മണികണ്ഠൻ പുലിപ്പാല് തേടി വനാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് പുലികളുമായി കൊട്ടാരമുറ്റത്തെത്തിയെന്നുമുള്ള കഥ എല്ലാവർക്കും സുപരിചിതമാണ്. ഓരോ ദേശത്തും ഭഗവാൻ ഐതിഹ്യ സാന്നിധ്യമായി കൊടികൊള്ളുകയാണ്. ദേശത്തിനും ഭക്തർക്കും അനുഗ്രഹമേകുന്ന ഭഗവത് ചൈതന്യത്തിന്റെ പെരുമ ദേശങ്ങൾക്കും കാലങ്ങൾക്കും അതീതമായി നിലകൊള്ളുന്നു. ഭഗവത് ചൈതന്യം കുടികൊള്ളുന്ന ഓരോ ദേവസങ്കേതവും വിശ്വാസ തീവ്രതയിലും ഐതിഹ്യ പെരുമയിലും പേരുകേട്ടതാകുന്നു. അത്തരമൊരു ദിവ്യ സങ്കേതമാണ് കുളനടയ്ക്കടുത്ത് പനങ്ങാടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പുലിക്കുന്ന് ധർമ്മശാസ്ത്ര ക്ഷേത്രം. തന്നെ വളർത്തിയ മാതാവിന്റെ രോഗശാന്തിക്കായി പുലിപ്പാല് തേടി കാനനങ്ങളിൽ വിഹരിച്ച അയ്യപ്പൻ പുലിക്കൂട്ടങ്ങളുമായി സഞ്ചരിച്ച സ്ഥലങ്ങളാണ് തുമ്പമണ്ണും കടക്കാടുമെന്നാണ് പഴമക്കാരുടെ മനസ്സിലെ വിശ്വാസമുറച്ച ഐതിഹ്യം. പുലിക്കൂട്ടവുമായി സഞ്ചരിച്ച പന്തള ബാലകൻ യാത്രാമധ്യേ ക്ഷീണം തീർക്കാൻ ഈ സ്ഥലങ്ങൾക്കടുത്തുള്ള ഒരു വലിയ പാറക്കല്ലിന് മുകളിൽ വിശ്രമിച്ചുവത്രേ. പുലികളുമായി അയ്യപ്പൻ വിശ്രമിച്ച സ്ഥലമാണ് പിന്നീട് പുലിക്കുന്നായി മാറിയത്. ഇപ്പോഴും ഈ പുണ്യ സങ്കേതത്തിൽ പുലികളുടെ കാൽപാദം പതിഞ്ഞ അടയാളങ്ങളും വാലിഴഞ്ഞ പാടുകളും ഉള്ളതായി നമുക്ക് കാണാം. തമിഴ് ശൈലിയുടെ സ്വാധീനവും ക്ഷേത്രനിർമ്മിതിയിലുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. പണ്ടുകാലത്ത് വെച്ചാരാധന മാത്രമുണ്ടായിരുന്ന ദേവസങ്കേതമായിരുന്നു ഇവിടം. മലമുകളിലെ മരച്ചുവട്ടിൽ ഭഗവാനെ സങ്കല്പിച്ച് വിളക്കുവെച്ചിരുന്ന ഇവിടെ പിന്നീട് ക്ഷേത്രം പണിയുകയും ദേവവിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജകൾ നടത്തുകയും ചെയ്തു പോന്നു. പ്രതിഷ്ഠയെ ചുറ്റി ഒരു മതിൽക്കെട്ടുണ്ട്. ഇതിനു പുറത്തായി ഉപദേവതകളായ തുമ്പിച്ചിയെയും ബ്രഹ്മരക്ഷസിനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പുലിക്കുന്നുമലയുടെ അധിപതിയായാണ് തുമ്പിച്ചിയെ കണക്കാക്കുന്നത്. ശബരിനാഥ സമീപത്തേക്കുള്ള നീലിമല കയറ്റത്തിന് സമാനമാണ് പുലിക്കുന്നിൽ തേവരുടെ തിരുനടയിലേക്കുള്ള കയറ്റവും. കുളനട ചെന്നീർക്കര റോഡിൽ പനങ്ങാട് ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്ര സങ്കേതത്തിലെത്താം. മണ്ഡലമകര വിളക്ക് മഹോത്സവ വേളയിലും അല്ലാതെയുമൊക്കെ ധാരാളം ഭക്തജനങ്ങൾ എത്താറുണ്ട് ഇവിടെ. കാനന സങ്കേതത്തിലുള്ള ഒരു ക്ഷേത്രം പോലെ പ്രകൃതി രമണീയതയാർന്ന ക്ഷേത്രത്തോടൊപ്പം സങ്കടങ്ങളയറ്റുന്ന ഭഗവത് സാമീപ്യവും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മേൽക്കൂര ഇല്ലാതെ ചുറ്റുമതിലോട് കൂടിയ ഒരു സങ്കേതം പോലെയാണ് ഇവിടെ നമുക്ക് കാണപ്പെടുന്നത്. ഭഗവത് പ്രസാദത്തോടൊപ്പം ആ അന്തരീക്ഷത്തിലെ അനുഗ്രഹ സാമീപ്യവും
ധാരാളം ലഭിക്കുവാൻ നമുക്ക് ഒലുക്കുന്ന മലയിൽ ഭഗവത് സാന്നിധ്യത്തിൽ എത്തിച്ചേരാം. നന്ദി, നമസ്കാരം.